കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂരിനും ആര്യങ്കാവിനും ഇടയിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. പുനലൂർ കലയനാടിന് സമീപത്തെ വലിയ വളവിൽ സിമെന്റ് ലോറി മറിഞ്ഞതാണ് ഏറ്റവും ഒടുവിലെത്തിയ സംഭവം. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടമായ ചരക്ക് ലോറി വലിയ വളവിൽ റോഡിന്റെ എതിർവശത്തായി മറിയുകയായിരുന്നു. അപകടത്തിൽ കൊല്ലം സ്വദേശിയായ ഡ്രൈവർ ശ്യാമന് നിസാര പരിക്കേറ്റു. ഡ്രൈവറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. തിരുനെൽവേലിയിൽ നിന്നും തിരുവല്ലയിലേക്ക് സിമെന്റുമായി വന്നതായിരുന്നു ലോറി. അപകട സമയം മറ്റു വാഹനങ്ങളൊന്നും തന്നെ പാതയിൽ ഇല്ലാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. പാതയുടെ ഓരത്തായി അവശേഷിച്ചിരുന്ന ക്രാഷ് ബാരിയർ തകർത്ത് ലോറി നിന്നതിനാൽ സമീപത്തെ കുഴിയിൽ വീഴാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. സിമെന്റ് ചാക്കുകൾ മറ്റു ലോറിയിലേക്ക് മാറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത്. ദേശീയപാതയിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവിധ വാഹന അപകടങ്ങളാണ് ഉണ്ടായത്. വെള്ളിമല മുരുകക്ഷേത്രത്തിന് സമീപം കഴുതുരുട്ടി, തെന്മല, മൂന്നുകണ്ണറപ്പാലം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചരക്ക് ലോറികൾ അപകടത്തിൽപ്പെട്ടിരുന്നു. പാതയോരത്ത് കാടുപടർപ്പുകൾ വളർന്നു നിൽക്കുന്നതും ദിശാസൂചനാ ബോർഡുകളില്ലാത്തതുമൊക്കെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പാതയിലുള്ള ദിശാസൂചനാ ബോർഡുകളിലാകട്ടെ കാടുപടർപ്പുകൾ വളർന്നു കയറിയിരിക്കുന്നു. അവശേഷിക്കുന്നവ ദിശ എങ്ങോട്ടെന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണുള്ളത്. കൊടും വളവുകളും തിരിവുകളുമുള്ള പാതയിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ ഇനിയും വൈകിയാൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കും. ചരക്ക് ലോറികളുടെ അടക്കമുള്ള വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനും നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.